നമസ്കാരം കോവിഡ് ഗ്ലോബൽ മെഡിക്കൽ സബ്മിറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കാവി ധരിച്ച പശു പങ്കെടുക്കുന്ന പോലെ വരച്ച ഒരു കാർട്ടൂൺ വൻ വിവാദം തന്നെ സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴത്തെ ഈ കാർട്ടൂൺ വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കേരള കാർട്ടൂൺ അക്കാദമി ഈ വിവാദം ദൗർഭാഗ്യകരമാണെന്നും രാജഭരണത്തെ പോലും തുള്ളലിലൂടെ കളിയാക്കിയ കുഞ്ചൻ നമ്പ്യാരുടെയും ഇന്ത്യൻ കാർട്ടൂൺ കുലപതി ശങ്കറിന്റെയും നാടായ കേരളത്തിന് ഈ വിവാദം അപമാനമാണെന്നുമായിരുന്നു അക്കാദമിയുടെ പ്രതികരണം എന്നാൽ ഇപ്പോൾ കാർട്ടൂൺ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനമുന്നയിക്കുകയാണ് ബി ജെ പി ഭൌതിക വിഭാഗം സംസ്ഥാന കൺവീനർ ടി ജി മോഹൻദാസ് തലയ്ക്ക് വെളിവില്ലാത്തവരാണ് കാർട്ടൂൺ അക്കാദമിയിൽ ഇരിക്കുന്നതെന്നും നാടിനെ അപമാനിക്കുന്നതാണ് കാർട്ടൂണെന്നും ടി ജി മോഹൻദാസ് തുറന്നടിച്ചു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ടി ജിയുടെ പ്രതികരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തലയ്ക്ക് വെളിവില്ലാത്തവരാണ് കാർട്ടൂൺ അക്കാദമിയിൽ ഇരിക്കുന്നത് എവിടെയാണ് കുഞ്ചൻ നമ്പ്യാരും കാർട്ടൂണിസ്റ്റ് ശങ്കറും ഭാരതത്തെ പരാമർശിച്ചിട്ടുള്ളത് അതൊന്ന് കാണിച്ചു തരാമോ കുഞ്ചൻ നമ്പ്യാരുടെ കാലത്തും രാജ്യദ്രോഹ കുറ്റങ്ങളുണ്ട് അത് ചെയ്തിരുന്നുവെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ വിവരം അറിഞ്ഞേനെ കുഞ്ചൻ നമ്പ്യാർ സാമൂഹിക വിമർശനങ്ങൾ നടത്തിയിട്ടുമുണ്ട് രാജാക്കന്മാരെ വിമർശിച്ചിട്ടുണ്ട് രാജാക്കന്മാർ വിമർശിക്കപ്പെടാൻ വേണ്ടി സ്വയം ചെല്ലും ചെലവും കൊടുത്ത് വിദൂഷകന്മാരെ നിർത്തിയിട്ടുമുണ്ട് ഇവരാരും തന്നെ നാടിനെ നാണം കെടുത്തിയിട്ടില്ല ഈ മഹാഭാവികൾ ചെയ്തിരിക്കുന്നത് നാടിനെ നാണം കെടുത്തലാണ് ജോ ബൈഡന്റെയും ഷീ ജിൻ പിങിന്റെയും നടുക്ക് കാവിയുടുത്ത പശു അല്ലെങ്കിൽ കഴുത പോലെ ഇരിക്കുന്ന ഒരു സാധനത്തെ വയ്ക്കുന്നതിലൂടെ ആ മനുഷ്യൻ ചെയ്തത് ഇന്ത്യ എന്ന രാജ്യത്തെ അപമാനിക്കലാണ് ഒരു രാജ്യദ്രോഹ കുറ്റം തന്നെയാണിത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തി അഞ്ചു കോടി ജനങ്ങളെ അപമാനിക്കുകയാണ് എന്നിട്ട് കുഞ്ചൻ നമ്പ്യാർ കൂട്ടുപിടിക്കുന്നു വൃത്തികെട്ടവന്മാർ നാണം കെട്ടവർ ഇങ്ങനെയൊക്കെയാണ് ടി ജിയുടെ വിമർശനം ഇവർ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതി വായിച്ചിട്ടുണ്ടോ ശങ്കറിന്റെ കാർട്ടൂൺ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ കാർട്ടൂണിസ്റ്റ് ശങ്കർ ഭാരതത്തെ വിമർശിച്ച കാർട്ടൂൺ കാണിച്ചു തരട്ടെ ഇവർ ഇവർ ആരും രാജ്യത്തെ വിമർശിച്ചിട്ടില്ല വിവരക്കേടാണ് കാർട്ടൂൺ അക്കാദമി പറയുന്നതെന്നും ടി ജി തുറന്നടിച്ചു ഞാനെന്ന വ്യക്തിയുടെ മുന്നിൽ നിവർന്നു നിന്ന് സംസാരിക്കാൻ ഇവർക്ക് സാധിക്കുമോ ഈ കാർട്ടൂണിസ്റ്റ് രാധാകൃഷ്ണൻ ഭാരതത്തെ അപമാനിച്ച് നടു റോഡിലിറങ്ങി നടക്കാൻ പറ്റുമോ ഞാനൊരു ചാണക സംഖ്യയാണ് അതിലെനിക്ക് യാതൊരു മടിയുമില്ല ഞാൻ ചാണകം മെഴിക്ക് തറയിലാണ് പിറന്നു വീണത് ചാണകത്തെ ഞാൻ തള്ളിപ്പറയില്ല ഇടതുപക്ഷക്കാർ പേടിപ്പിച്ചാൽ പേടിക്കുന്നവനുമല്ല ഞാൻ ചാണകത്തിന് കിലോയ്ക്ക് മുപ്പത്തി അഞ്ച് രൂപയുണ്ട് കാനഡക്കാർ ചാണകം വാങ്ങുന്നുമുണ്ട് നിങ്ങൾക്കല്ലേ ചാണകത്തോട് ദേഷ്യം എന്നും ടി ജി മോഹൻദാസ് തുറന്നടിച്ചു അതേസമയം കാർട്ടൂൺ വിവാദത്തിൽ കടവന്ത്ര സ്റ്റേഷനിൽ പരാതി നൽകിയതായി കാർട്ടൂണിസ്റ്റ് അനൂപ് രാധാകൃഷ്ണൻ വ്യക്തമാക്കി പലയിടത്തു നിന്നും കടുത്ത സൈബർ ആക്രമണം നേരിടുന്നതിനെതിരെയും ആക്രമണത്തിന് ആഹ്വാനം ചെയ്തെന്ന് കാണിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനുമെതിരെയാണ് ഇയാൾ പരാതി നൽകിയിരുന്നത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയാണ് വര വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ശരിയെന്ന് തോന്നുന്നത് ഇനിയും വരയ്ക്കുമെന്നും ഇയാൾ ന്യായീകരിക്കുകയും ചെയ്തു എന്നാൽ ഇതിനെതിരെ കടുത്ത ജനരോഷവും ഉയർന്നുണ്ട് കോവിഡ് ആഗോള മെഡിക്കൽ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ പ്രതിനിധിയെ കാവിപുതച്ച പശുമായി ചിത്രീകരിക്കുന്ന കാർട്ടൂണിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി മാർച്ച് അഞ്ചിന് വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതാണ് ഈ കാർട്ടൂൺ അതേസമയം രാജ്യത്തെ അവഹേളിച്ച് കാർട്ടൂൺ വരച്ച ചിത്രകാരന് പുരസ്കാരം നൽകിയ ലളിതകലാ അക്കാദമിയുടെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസും രംഗത്തെത്തിയിരുന്നു അക്കാദമി പുരസ്കാരം പിൻവലിക്കണം രാജ്യത്തെ ഒറ്റപ്പെടുത്തി അപമാനിച്ച ചിത്രകാരൻ കാർട്ടൂൺ പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിവാദ കാർട്ടൂൺ ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ടായിരുന്നു ബി ജെ പി നേതാവിന്റെ രൂക്ഷ വിമർശനം ചിത്രത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു പശുവിനെയാണ് വരച്ചത് പശു അഥവാ ഗോമാതാവ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടായിരിക്കണം ബിംബവൽക്കരിച്ചിരിക്കുന്നത് സതുദ്ദേശപരമെങ്കിൽ പശു രാജ്യത്തെ പ്രതിദീകരിക്കുന്നതിൽ തെറ്റില്ല കാർഷിക സംസ്കൃതിയുടെ പ്രതീകമായ പശുവിനെ കാർഷിക രാജ്യമായ ഇന്ത്യയുടെ പ്രതീകമാക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഇത് വരച്ചിരിക്കുന്നവൻ പോത്തുകളുടെ രാഷ്ട്രീയത്തോട് സമരസപ്പെട്ടവനാണെന്നും അദ്ദേഹം തുറന്നെടുക്കുകയും ചെയ്തു ഈ കലാകാരൻ സ്വന്തം കുടുംബ ചിത്രം വരയ്ക്കുമ്പോൾ പിതാവിന്റെ സ്ഥാനത്ത് പട്ടിയെ വരച്ചിടുമായിരിക്കണം ഈ ചിത്രത്തിന് പുരസ്കാരം നൽകിയ പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയുടെ ചിത്രം വരച്ചിടുമ്പോൾ മുഖ്യന്റെ സ്ഥാനത്ത് പോത്തിനെ വരയ്ക്കുമായിരിക്കണം രാജ്യത്തെ അപമാനിക്കാനും അവഹേളിക്കാനും കൊട്ടേഷൻ എടുത്തവരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കിരീടം വെച്ച് ആരാധിക്കാൻ ദേശസ്നേഹമുള്ളവർക്ക് സാധിക്കില്ലെന്നും കൃഷ്ണദാസ് തുറന്നെടുക്കുകയും ചെയ്തു ലളിതകല അക്കാദമി ഈ പുരസ്കാരം പിൻവലിക്കണം ഈ ചിത്രം പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണമെന്നും പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഇതിനെതിരെ വൻ വിമർശനങ്ങളും വിവാദങ്ങളും തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്